ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അര കിലോ മീൻ ഉപയോഗിച്ചാണ് ഈ ഫിഷ് കറി ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും എണ്ണയാകുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവക്കൊടി ചേർത്ത് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കൈവശം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർക്കുക. 2 പച്ചമുളക് നെടുക കീറുന്നതും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം എന്ന് വിചാരിച്ച് ഒരുപാടങ്ങ് വഴന്ന് മൂത്തു പോകണ്ട. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. കോട്ടയം മീൻകറി നല്ല എരിവും പുളിയൊക്കെ ഉള്ള മീൻകറിയാണ്. ഇപ്പം നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന 1/4 അല്ലി കുടമ്പുളിയും അതിട്ട് വെച്ചേക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഈ പൊടിയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഈ പുളി പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഈ വെള്ളം ഈ പുളിയും കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് പെട്ടെന്ന് തന്നെ പുളിയൊക്കെ പിടിക്കും. ഇപ്പോൾ ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം മീൻകറി വെച്ച് പിറ്റേ ദിവസമാകും നമ്മുടെ മീൻകറിയിലേക്ക് പുളിയൊക്കെ പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പുളിയൊക്കെ ഇടണം. ഇനി ഈ മിക്സിലേക്ക് മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചാറ് ഈ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 1-5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒറാത്ത എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വെച്ച് വേണേലും നമുക്ക് ഈ മീൻകറി തയ്യാറാക്കാം. ഈ മീൻ മുഴുവൻ ഞാൻ ഈ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ നകക്കെ വെള്ളം വേണം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് മീനൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുവാണ്. ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിക്കരുത്, ഇടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ചെയ്യാവുള്ളൂ. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചാൽ നമ്മുടെ മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. ഇനി ഇത് അടച്ച് വെച്ച് 1-20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതുണ്ട്, മീൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ പോവാണ്. ഇനി വീണ്ടും നമുക്ക് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 1-20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട് ചാറൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയൊക്കെ ഉള്ള ഒരു മീൻകറിയാണ്.
തട്ടിയിലായതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ടും ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.